ഡിയർ സ്റ്റുഡൻസ്, ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം. റൈറ്റ് വേർഡ്സ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് വേർഡ് കിങ് ഫിഷർ. കിങ് ഫിഷർ എന്ന വേർഡിൽ 10 letters ഉണ്ട്. ആ 10 letters ഉപയോഗിച്ച് വേർഡ്സുകൾ ഉണ്ടാക്കണം. അപ്പൊ കുറച്ച് വേർഡ്സ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. കിങ് ഫിഷ്, ഇൻ, ഷീ, ഹർ, ഷൈൻ, നൈഫ്, ഫിംഗർ, ഹെൻ, ഫ്രഷ്, ഫിനിഷ്, ഫയർ, സ്കിൻ, റിസ്ക്, ഈസ്, ഇഫ്. ഇപ്പൊ കുറച്ച് വേർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വേർഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി, റൈറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ഓഫ് വെതർ. വെതറിന്റെ കൺസെപ്റ്റ് മാപ്പ് എഴുതാനായിരുന്നു. അപ്പൊ 6 types വെതർ ആണ് നമ്മൾക്ക് ടീച്ചർ പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ അത് ഏതൊക്കെയെന്ന് നമുക്ക് എഴുതാം. സണ്ണി, സണ്ണി എന്ന് പറയുമ്പോ നല്ല വെയിലൊക്കെ ഉള്ള നല്ല കാലാവസ്ഥ. സണ്ണി, ക്ലൗഡി, ക്ലൗഡി എന്ന് വെച്ചാൽ മേഘാവൃതം, ആകാശത്ത് നിറയെ മേഘമൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അന്തരീക്ഷം മൂടി നിൽക്കുന്ന അവസ്ഥ, ക്ലൗഡി. പിന്നെ റെയിനി, മഴ പെയ്യുന്ന അവസ്ഥ. പിന്നെ വിൻഡി, വിൻഡി എന്ന് പറയുമ്പോ നല്ല കാറ്റടിക്കൂല, അപ്പൊ കാറ്റുള്ള അവസ്ഥ. പിന്നെ സ്നോയി, മഞ്ഞ്. ഫോഗി എന്ന് പറയുമ്പോ മൂടൽ മഞ്ഞ്, മൂടി നിൽക്കണ മഞ്ഞ്. ഇതാണ് വെതറിന്റെ കൺസെപ്റ്റ് മാപ്പ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി, ആക്ടിവിറ്റി 4 ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് പേജ് 77. നമ്മുടെ 77 ആക്ടിവിറ്റി 4 ചെയ്യാനായിരുന്നു. അപ്പൊ ആ ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് പോകാം. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് കറസ്പോണ്ടിങ് വേർഡ്സ്. അതായത് ഒരു സൈഡിൽ പിക്ചേഴ്സ് ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ്സ്, കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിട്ട് മാച്ച് ചെയ്ത് എഴുതണം. അപ്പൊ ഫസ്റ്റ് എത്തത് സണ്ണി അല്ലെ, അപ്പൊ സണ്ണിയിലോട്ട് വരയ്ക്കാം. അത് കഴിഞ്ഞാ പിന്നെ റെയിനി, അപ്പൊ റെയിനി എന്നുള്ള വേർഡ് ഏതാന്ന് വെച്ചാൽ അതിൽക്ക് വരയ്ക്കാം. നെക്സ്റ്റ് എത്തത് ക്ലൗഡി, അപ്പൊ ക്ലൗഡി എന്നുള്ള വേർഡിൽ ആ ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് 1 ഫോഗി, അപ്പൊ ഫോഗിയും നമ്മ മാച്ച് ചെയ്തു. അപ്പൊ ആ ആക്ടിവിറ്റി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഏതാന്ന് നോക്കാം. ആഡ് മോർ ലൈൻസ് ടു വെതർ സോങ്. ടീച്ചർ ഒരു വെതർ സോങ് പാടി തന്നിട്ടുണ്ടായിരുന്നു, അതിന് കുറച്ച് ലൈൻസും കൂടി ആഡ് ചെയ്ത് എഴുതാനായിരുന്നു. അപ്പൊ ആ ആഡ് മോർ ലൈൻസ് എന്നുള്ള ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ദ സൺ ഗോസ് അപ്പ് അപ്പ് അപ്പ്, ദ റെയിൻ കംസ് ഡൗൺ ഡൗൺ ഡൗൺ. How is the weather? It's sunny, sunny, sunny. How is the weather? It's rainy, rainy, rainy. The cloud goes up, up, up. The fog comes down, down, down. How is the weather? It's windy, windy, windy. How is the weather? It's cloudy, cloudy, cloudy. How is the weather? It's snowy, snowy, snowy. How is the weather? It's foggy, foggy, foggy. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. കോൺവെർസേഷൻ ബിറ്റ്വീൻ മദർ ബേർഡ് ആൻഡ് ഇവാൻ. ഇവാനും മദർ ബേർഡും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനായിരുന്നു. അപ്പൊ മദർ ബേർഡ് പുറത്തൊക്കെ പോയി വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങളൊക്കെ രക്ഷിച്ചില്ലേ ഇവാന്. ഇവാന് കുഞ്ഞുങ്ങളെ രക്ഷിച്ച ഇത് കാരണം മദർ ബേർഡ് ആരാ രക്ഷിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മദർ ബേർഡ് ചോദിക്കും, ഹൂ ആർ യു, നിങ്ങൾ ആരാണ്? അപ്പൊ ഇവാൻ എന്താ പറയാ, ഇവാൻ, ഞാന് ഇവാനാണ്. അപ്പൊ മദർ ബേർഡ് എന്താ പറയാ, താങ്ക് യു പറയും അല്ലെ. താങ്ക് യു ഇവാൻ, യു പ്രൊട്ടക്ട് മൈ ലിറ്റിൽ ചിൽഡ്രൻ, വാട്ട് കാൻ ഐ ഡു ഫോർ യു. ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്റെ ലിറ്റിൽ ചിൽഡ്രനെ രക്ഷിച്ചതിന്. അപ്പൊ ഇവാൻ എന്താ പറയാ, വിൽ യു ടീച്ച് മീ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, നിങ്ങൾക്ക് എനിക്ക് ലാംഗ്വേജ് ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിപ്പിച്ചു തരാൻ കഴിയുമോ? അപ്പൊ മദർ ബേർഡ് എന്താ പറയാ, സ്റ്റേ ഹിയർ, ഐ വിൽ ടീച്ച് യു അവർ ലാംഗ്വേജ്. ഇവിടെ താമസിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് പഠിപ്പിച്ചു തരാം, അവർ ലാംഗ്വേജ്, ഞങ്ങളുടെ ലാംഗ്വേജ് പഠിപ്പിച്ചു തരാം. അപ്പൊ ഇവാൻ എന്താ പറയാ, താങ്ക് യു മദർ ബേർഡ്. ഇവാന് നല്ല സന്തോഷമായി. അപ്പൊ എന്ത് പറയും, താങ്ക് യു പറയും. അപ്പൊ നെക്സ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ സ്റ്റോറി. സ്റ്റോറി റീഡ് ചെയ്യാനാണ്, വായിക്കാനായിരുന്നു. അപ്പൊ നമ്മ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന നമ്മുടെ ഇപ്പോഴത്തെ യൂണിറ്റിന്റെ ഒരു ഭാഗമായ ദ ടീച്ചിങ് ബേർഡ് എന്ന ഭാഗം നമുക്ക് നോക്കാം. താങ്ക് യു ഇവാൻ, നന്ദി ഇവാൻ. യു പ്രൊട്ടക്റ്റഡ് മൈ ലിറ്റിൽ ചിൽഡ്രൻ ഫ്രം കോൾഡ് ആൻഡ് റെയിൻ ആൻഡ് ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു. അതായത് നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ തണുപ്പിൽ നിന്നും മഴയിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ചു. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വിഷ് ടു ഡു സംതിങ് ഫോർ യു, എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ടെൽ മീ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. അപ്പൊ പറഞ്ഞാലും, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാനാണ് പറയണത്. ടെൽ മീ പറഞ്ഞാലും. ഇവാൻ വാസ് സർപ്രൈസ്ഡ് ടു സീ എ ടോക്കിംഗ് ബേർഡ്. അപ്പൊ ഈ ടോക്കിംഗ് ബേർഡ്, സംസാരിക്കുന്ന പക്ഷിനെ കണ്ടപ്പോ ഇവാന് ഭയങ്കര അത്ഭുതമായി. അപ്പൊ ഇവാൻ ആൻസേർഡ്, യു നോ അവർ ലാംഗ്വേജ്, വിൽ യു ടീച്ച് മീ യുവർ ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അപ്പൊ ഇവാൻ എന്താ പറയാ, എനിക്ക് ഞങ്ങളുടെ ഭാഷ അറിയാം, പക്ഷെ നിങ്ങളുടെ ഭാഷ
അതായത് പക്ഷികളുടെ ഭാഷ എന്നെ പഠിപ്പിക്കാമോ. അപ്പൊ സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ് ആൻഡ് യു ഷാൾ നോ ഇറ്റ് എസ് വി ഡു. അതായത് സ്റ്റേ വിത്ത് മീ ഫോർ സം ഡേയ്സ്, കുറച്ച് ദിവസം, അതായത് ഭാഷ പഠിക്കണ്ടേ, അപ്പൊ കുറച്ച് ദിവസം ഈ മദർ ബേർഡിന്റെ ഒപ്പം താമസിക്കൂ, അപ്പൊ താമസിക്കൂ, അപ്പോൾ ഞങ്ങളുടെ ഭാഷ ഞങ്ങൾക്കറിയാവുന്നത് പോലെ നിങ്ങൾക്കും മനസ്സിലാവും. അതായത് യു ഷാൾ നോ ഇറ്റ് എസ് വി ഡു, അതായത് അവർക്ക് ഭാഷ അറിയുന്ന പോലെ തന്നെ നമുക്കും ആ ഭാഷ അറിയും. അപ്പൊ ഇവാൻ റിമൈൻഡ് ഇൻ ദ ഫോറസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. അങ്ങനെ ഇവാന് കുറച്ച് ദിവസം ആ വനത്തിൽ ഇങ്ങനെ താമസിച്ചു. ഹി ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഫ്രം ദ മദർ ബേർഡ്. അങ്ങനെ മദർ ബേർഡിൽ നിന്ന് ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഇവാൻ പഠിച്ചു, ലേൺഡ് പഠിച്ചു. ഇവാൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. ഇവാൻ വളരെ സന്തോഷമായിട്ട് വീട്ടിലോട്ട് തിരിച്ചുപോയി. ഓക്കെ, ഇതെല്ലാമാണ് ഇന്നത്തെ ആക്ടിവിറ്റി. ഇനി അടുത്ത ആക്ടിവിറ്റീസുമായി വീണ്ടും കാണാം. ബൈ.